സിനിമാ നടൻ കൊച്ചുപ്രേമൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിശദാംശങ്ങൾ പ്രശാന്ത് നൽകും. പ്രശാന്ത്, അദ്ദേഹത്തെ സിനിമയിൽ കാണാതിരുന്നൊരു കാലമുണ്ടോ എന്നുള്ളത് സംശയമാണ്. അത്രയും തിരക്കുള്ള ഒരു നടനായിരുന്നു അദ്ദേഹം. കുറച്ചു നാളായി ചില അസുഖങ്ങളൊക്കെ അലട്ടിയിരുന്നു അദ്ദേഹത്തെ. അങ്ങനെ ചികിത്സയിലായിരുന്നു എന്നുള്ളത് അറിയാമായിരുന്നു. മരണകാരണമായത് എന്താണ്? എപ്പോഴായിരുന്നു മരണം? തന്നെ 90-കളുടെ പകുതി മുതൽ മലയാള സിനിമാ രംഗത്തെ കോമഡി പ്രധാനമായ ഹാസ്യപ്രധാനമായ വേഷങ്ങളിലൂടെ നിറഞ്ഞു നിന്ന പ്രേക്ഷകരെ ചിരിപ്പിച്ച ഒരു നടനാണ് പ്രേംകുമാർ എന്ന് അറിയപ്പെടുന്ന കൊച്ചു. യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തിന്റെ പേര് കെ എസ് പ്രേംകുമാർ എന്നാണ്, കൊച്ചുപ്രേമൻ എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ഇന്ന് ഉച്ചയോടെയായിരുന്നു വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടു. ഇതേ തുടർന്ന് അദ്ദേഹത്തിന് ചികിത്സാ സ്ഥിരം തേടിക്കൊണ്ടിരിക്കുന്ന ആശുപത്രിയിൽ, സമീപത്തുള്ള ആശുപത്രിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ആശുപത്രി രേഖകളിൽ കാണുന്നത് അവിടെ എത്തിയപ്പോൾ തന്നെ മരിച്ചിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ അവിടെ ഈ തിരുവനന്തപുരത്തെ ഇടപ്പഴകിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ അവിടെ കാഷ്വാലിറ്റിയിലാണ് ഉള്ളത്. ബന്ധുക്കൾ ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. ബന്ധുക്കളൊക്കെ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. വലിയവിള എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വസതി ഉള്ളത്. വലിയവിള ജംഗ്ഷന്റെ സമീപത്ത് തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം അവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. 1996 റിലീസായ ഒരു ദില്ലി ബാല രാജകുമാരൻ എന്ന സിനിമയിലൂടെയാണ് കൊച്ചുപ്രേമൻ മലയാള സിനിമയിൽ വളരെ സജീവമാകുന്നത്. തിരുവനന്തപുരത്തെ വെളപ്പിൽ പഞ്ചായത്തിലെ പേയാട് എന്ന ഗ്രാമത്തിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജന്മം. 1995 ജൂൺ 1 അദ്ദേഹം ജനിച്ചത്. പിതാവ് ശിവരാമ ശാസ്ത്രി, അതുപോലെ തന്നെ മാതാവിന്റെ പേര് കമലം എന്നാണ്. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ പേയാട് ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. പിന്നീട് തിരുവനന്തപുരത്തെ MG കോളേജിൽ നിന്ന് ബിരുദം നേടുന്നുണ്ട്. അതിനുശേഷം 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ, അതായത് സ്കൂൾ കാലഘട്ടത്തിൽ തൊട്ട് തന്നെ, കൊച്ചുപ്രേമൻ കലാപ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പങ്കെടുത്തിരുന്നു. കാരണം 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്വന്തമായിട്ട് ഒരു നാടകം എഴുതി അദ്ദേഹം സംവിധാനം ചെയ്തു. തുടർന്ന് 2-ാമത് ഉഷ്ണരാശി എന്ന പേരിൽ ഒരു നാടകം രചിച്ചു. ആകാശവാണിയിലെ ഇതളുകൾ എന്ന ഒരു പരിപാടിയിലൂടെയാണ് ഈ നാടകങ്ങളൊക്കെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ നാടകങ്ങളും മറ്റും ആകാശവാണിയിൽ വന്നിട്ടുണ്ട്. പിന്നീട് സ്കൂൾ പഠനത്തിന് ശേഷം നാടകത്തെ വളരെ ഗൗരവത്തോടെ കാണാൻ തുടങ്ങി. പിന്നീട് ജഗതി NK ആചാര്യ ഒരുക്കിയ ജ്വാലാമുഖി എന്ന നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചു. അത് തിരുവനന്തപുരം കവിതാ തിയേറ്ററിന് വേണ്ടിയായിരുന്നു ആ നാടകത്തിൽ അഭിനയിച്ചത്. ഇതിനുശേഷമാണ് ഗായത്രി തിയേറ്റേഴ്സിന്റെ അനാമിക എന്ന നാടകത്തിൽ അഭിനയിച്ചു. സംഘചേതന, കാളിദാസ കലാകേന്ദ്രം തുടങ്ങി 10-ഓളം നാടക സമിതികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി കേരളത്തിലുടനീളമുള്ള നാടക പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നാടക ആസ്വാദകർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അഭിനേതാവ് കൂടിയായിരുന്നു കൊച്ചുപ്രേമൻ. പിന്നീട് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം വരുന്നു. 79-ൽ റിലീസായ 7 നിറങ്ങൾ എന്ന സിനിമയാണ് കൊച്ചുപ്രേമന്റെ ആദ്യത്തെ സിനിമയായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിരുന്നത്. പിന്നെ 97-ലെ രാജസേനന്റെ ദില്ലിവാല രാജകുമാരനിലാണ് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു റോള് ലഭിക്കുന്നു. അതോടുകൂടി പിന്നീട് രാജസേനന്റെ സിനിമകളിലൊക്കെ വളരെ സജീവമായ ഒരു സാന്നിധ്യമായിരുന്നു കൊച്ചുപ്രേമൻ. വളരെ സവിശേഷമായ ഒരു അഭിനയ ശൈലിയും സംഭാഷണത്തിൽ അവതരിപ്പിക്കുന്നതിലെ ആ മോഡുലേഷൻ, അതും ഒക്കെ ആയിട്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളൊക്കെ. അദ്ദേഹത്തിന്റെ ആ സംഭാഷണ ശൈലി മിമിക്രിക്കാരൊക്കെ പിന്നെ വലിയ രീതിയിൽ അനുകരിക്കുകയും വളരെ ശ്രദ്ധിക്കപ്പെട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ ഈ കാലഘട്ടത്തിൽ സംവിധായകൻ സത്യൻ അന്തിക്കാട് കൊച്ചുപ്രേമനെ അഭിനയിച്ച നാടകം കണ്ട് അദ്ദേഹത്തിന്റെ ആ നാടകത്തിലെ ആ പ്രകടനങ്ങൾ പലതും കണ്ടപ്പോഴാണ് പിന്നീട് ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന സിനിമയിൽ, അതും 97-ലാണ്, അതായത് ദില്ലിവാല രാജകുമാരനും ഇരട്ടക്കുട്ടികളുടെ അച്ഛനും ഒക്കെ ഏകദേശം ഒരേ സമയത്താണ് വരുന്നത്. ആ സിനിമയിൽ വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം അദ്ദേഹത്തിന് ലഭിച്ചു. ആ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായ ഒരു സിനിമ എന്ന രീതിയിൽ കാണുന്നത് ഈ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്ന സിനിമയാണ്. കോമഡി റോളുകൾ മാത്രമല്ല മറ്റു വേഷവും തനിക്ക് വഴങ്ങും എന്നും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഗുരു എന്ന ചിത്രത്തിൽ അത്തരത്തിലുള്ള ഒരു റോളായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹത്തിന്റെ ചലച്ചിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചിത്രമാണ് ജയരാജ് സംവിധാനം ചെയ്ത തിളക്കം. അത് 2003 ഇറങ്ങിയ ആ ചിത്രത്തിലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു റോളുണ്ടായിരുന്നു. ഒടുവിൽ മറ്റ് പല സിനിമകളിലും തുടർന്നങ്ങോട്ട് അദ്ദേഹം നിരവധി സിനിമകളിൽ പ്രത്യേകിച്ച് ഹാസ്യരസപ്രധാനമായിട്ടുള്ള റോളുകൾ അഭിനയിച്ചു ഫലിപ്പിച്ചു. വലിയ രീതിയിലുള്ള ഒരു ജനപ്രീതി അദ്ദേഹത്തിന് ഉണ്ടായി. ഇതിനിടയിൽ സീരിയലുകളിലും അദ്ദേഹം അഭിനയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മിനിസ്ക്രീൻ രംഗത്തും കൊച്ചുപ്രേമൻ വളരെ സജീവമായിട്ടുള്ള ഒരു സാന്നിധ്യമായി മാറി. ഏകദേശം 250 ചിത്രങ്ങൾ
250 സിനിമകളിൽ കൊച്ചുപ്രേമൻ വേഷമിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി സീരിയലുകളിലും നാടകങ്ങളിലും അങ്ങനെ ഈ മൂന്ന് രംഗങ്ങളിലും അദ്ദേഹം വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള കയ്യൊപ്പ്, സ്വന്തമായിട്ടുള്ള ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 79 ഏഴ് നിറകൾ എന്ന സിനിമ വരുന്നു, ദില്ലി വാല രാജകുമാരൻ, കഥാനായകൻ, രാജതന്ത്രം, ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, ദി കാർ, ഗുരു, പഞ്ചലോഹം, ഈ സിനിമകളൊക്കെ 1997 ഇറങ്ങിയതാണ്. അതായത് അത് അദ്ദേഹം വളരെ സിനിമാ രംഗത്ത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വർഷമായിരുന്നു ഈ 97. ഇത്രയും സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. അതിനെ തുടർന്ന് ആയുഷ്മാൻ ഭവ, വിസ്മയം, ഞങ്ങൾ സന്തുഷ്ടരാണ്, പട്ടാഭിഷേകം, നീലത്തടാകത്തിലെ നിഴൽ പക്ഷികൾ, തെങ്കാശിപ്പട്ടണം, മാറാണത്ത് തമ്പുരാൻ, നരിമാൻ, അച്ഛനെയാണ് എനിക്കിഷ്ടം, ഓരപ്പൻ ദ ഗ്രേറ്റ്, സ്രാവ്, ഉത്തമൻ തുടങ്ങി 2000 ആ തുടക്ക സമയത്തും അദ്ദേഹം നിരവധി സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ആയിട്ട് അദ്ദേഹത്തിന്റെ